ഈ പ്രപഞ്ചത്തിൽ എത്ര ജീവികളുണ്ട്, എങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതിന് സാധ്യത ഉണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഭൂമിയിൽ തീർച്ചയായിട്ടും പുതിയ ജീവികൾ ഉരുത്തിരിയുന്നുണ്ട്. പുതിയ ജീവികൾ ഉരുത്തിരിയുന്നു എന്ന് പറയുമ്പം ഈ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നമ്മളെ മസ്തിഷ്കത്തിന് ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് പരിണാമം മനസ്സിലാക്കാൻ ഒരു പ്രശ്നമുണ്ട്. പരിണാമത്തിൻ്റെ ടൈം സ്കെയില്, ആ ടൈം സ്കെയിൽ ഒരിക്കലും മനുഷ്യ മസ്തിഷ്കത്തിന് അവലോകനം ചെയ്യാൻ കഴിയുന്നതിലും വളരെ വലുതാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്. 100 വർഷം എന്ന് പറഞ്ഞാൽ 100 വർഷം എന്നൊക്കെ അങ്ങ് ചിന്തിക്കുന്നു എന്നല്ലാതെ 100 വർഷം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടെയാണ് 1000 വർഷം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പിന്നെ പൂജ്യമിട്ട് കളിക്കുന്നു എന്നല്ലാതെ നമ്മൾ ആ കാലയളവ് എത്ര ആണെന്ന് നമുക്കറിയില്ല. നമ്മൾ മാറ്റമുണ്ടോ പരിണാമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇന്നലെ രാവിലെ പട്ടിയായിരുന്ന സാധനം ഇന്ന് പൂച്ചയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെതായിട്ടുള്ള പരിമിതി, നമ്മളൊരു പരന്ന ലോകത്താണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ. കാര്യം ഈ ഭൂരിപക്ഷം ജനങ്ങൾ, കാര്യം നമ്മളെ ഒരു ഗോളാന്തര യാത്ര നടത്തുകയോ ഒരു കപ്പൽ യാത്ര നടത്തുകയോ ഒരു വിമാനയാത്ര നടത്തുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പരന്ന ഭൂമി എന്നുള്ള സങ്കല്പം മതി നമുക്ക് ജീവിച്ചു പോകാൻ. നമ്മുടെ പിതാമഹന്മാരെല്ലാം പരന്ന ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നമ്മളിന്ന് ഉരുണ്ട ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ അവലോകന ശേഷിയും നമ്മളുടെ ചുറ്റുപാടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മുടെ നീച്ചിനെ, നമ്മുടെ വാസ പരിസരങ്ങളെ ആസ്പദമാക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിണാമം മുന്നോട്ട് വെക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ മസ്തിഷ്കത്തിന് പലപ്പോഴും കഴിയണമെന്നില്ല. എന്ന് വെച്ച് പരിണാമം സംഭവിക്കുന്നില്ല എന്നില്ല. പരിണാമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചാണ്, ചേഞ്ചും വെറൈറ്റിയാണ്. എന്തുകൊണ്ടാണ് 100,000 പരം ഉറുമ്പുകളുള്ളത് എന്ന് ചോദിക്കുമ്പോൾ 100,000 ഉറുമ്പിനെ ഓരോന്നിനെ ഇങ്ങനെ ഉണ്ടാക്കി 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 വെച്ചു എന്ന് പറയുന്നതൊക്കെ വെറും പരിഹാസ്യമായിട്ടുള്ള ഗോത്രീയമായിട്ടുള്ള ഉത്തരങ്ങളാണ്. ഈ വെറൈറ്റി തന്നെ വരുന്നത് മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാറ്റം മനുഷ്യ ശരീരത്തിലെന്നല്ല, എല്ലാ ഓർഗനിസത്തിലും നടക്കുന്നുണ്ട്. മാറ്റത്തിൻ്റെ അടിസ്ഥാനം മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കോശ വിഭജനം നടക്കുമ്പോൾ അതിൽ സംഭവിക്കുന്ന തെറ്റുകളാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാറ്റം ഉണ്ട് എന്നാണ്. മാറ്റം എന്തായാലും ഉണ്ട്. ആ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് ലൈംഗികപരമായി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പോയി മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് സെക്കൻഡ് സൂചി ചലിക്കുന്നുണ്ട്. സെക്കൻഡ് സൂചി ചലിച്ചാൽ അതിൻ്റെ അർത്ഥം മിനിറ്റ് സൂചി ചലിക്കും എന്നാണ്. മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും ചലിച്ചു കഴിഞ്ഞാൽ മണിക്കൂർ സൂചിയും ചലിക്കും. പക്ഷേ ഈ സെക്കൻഡിൽ നിന്ന് മിനിറ്റിലേക്കും മിനിറ്റിൽ നിന്ന് മണിക്കൂറിലേക്കും പോകാനെടുക്കുന്ന കാലം നമ്മളുടെ ജീവിതകാലമോ നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ സ്പീഷീസിൻ്റെ ജീവിതകാലത്തിനൊക്കെ അപ്പുറമായിരിക്കും. അതുകൊണ്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടോ? ഇപ്പോഴും സദാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണാമത്തെ ചെക്ക് ചെയ്യുന്ന ഏക ജീവി, പരിണാമത്തിൽ ഇടപെടുന്ന ഏക ജീവി മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഹേഫ്ലിക് എന്നെ പറയുന്നത് മനുഷ്യൻ ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ നിലനിൽപ്പിൻ്റെ 99% കാലഘട്ടത്തിലും അവൻ 18 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ 18 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സ്പീഷീസ് ഇന്ന് അതിൻ്റെ ശരാശരി ജീവിത ദൈർഘ്യം കേരളത്തിൽ 74 76 ഓസ്ട്രേലിയയിൽ അത് 82 ജപ്പാനിലൊക്കെ പിന്നെയും കൂടുകയാണ്. എങ്ങനെയാണ് ഈ 3.5 ജീവിത ദൈർഘ്യം മനുഷ്യനുണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമത്തിൻ്റെ വീലുകൾക്ക് അള്ളു വെച്ചുകൊണ്ടാണ്. പരിണാമത്തിൻ്റെ വീലുകളെ നിർബാധം സഞ്ചരിക്കാൻ നമ്മൾ അനുവദിക്കാതെ നമ്മൾ ഇതേപോലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും മെച്ചപ്പെട്ട ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കി നമ്മളുടെ ജീവിത പ്രക്രിയയുടെ താളം മെച്ചപ്പെടുത്തുകയാണുണ്ട്. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നു, നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നു. നിങ്ങൾ പരിണാമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കില്ല, ചികിത്സിക്കാനും ഒരു പരിധിവരെ സാധിക്കില്ല. നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിലനിൽക്കും, നിങ്ങൾ അനുയോജ്യമല്ലെങ്കിൽ നശിക്കും, നശിക്കുന്നവയുടെ മാത്രം പതിപ്പുകൾ ഉണ്ടാകും. മനുഷ്യൻ ഇതിനെയെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പരിണാമം എന്ന് പറയുന്ന പ്രപഞ്ച നിയമത്തിലെ കയറി പിടിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ്റെ നാഗരികതയുടെ ഒരു നേട്ടമാണ്. മനുഷ്യനൊഴികെയുള്ള മിക്കവാറും എല്ലാ ജീവികളിലും ഏറെയും കുറഞ്ഞും സദാ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരിണാമം ഒരിക്കലും നിലയ്ക്കുന്നില്ല, ഒരിക്കലും നിലയ്ക്കുകയും ഇല്ല. കാരണം അത് നാച്ചുറലാണ്, ബ്ലൈൻഡാണ്, ടാർഗറ്റ്ലെസ് ആണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഏതൊക്കെ ജീവികളാണ് പരിണമിക്കുന്നത് ചോദിക്കുമ്പോൾ അതിൻ്റെ ലിസ്റ്റൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഉള്ള സ്പീഷീസിൻ്റെ ഒരു 50% പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യൻ കണ്ടിട്ടുകൂടിയില്ലാത്ത ഈ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ സ്ഥലം മാത്രമാണ്. അവിടെ എന്തുമാത്രം ജീവികളുണ്ടെന്ന് മനുഷ്യനറിയാവുള്ളൂ. സൂര്യപ്രകാശം ഒരിക്കലും വീണിട്ടില്ലാത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ വീണതിന് ശേഷം പിന്നീട് ഒരിക്കലും സൂര്യപ്രകാശം വീണിട്ടില്ലാത്ത കാടുകൾ, തറയിൽ ഒരിക്കലും സൂര്യനെ കണ്ടിട്ടില്ലാത്ത മണ്ണ് ആമസോൺ കാടുകളിലുണ്ട് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നിഗൂഢമാണ് ഇപ്പോഴും ആമസോൺ കാടുകൾ. അവിടെ ഇപ്പോഴും തുണിയൊന്നും ഇല്ലാതെ ഡ്രസ്സും അഡ്രസ്സും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് പറയുന്നത്, കാനിബൽസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ എന്തെല്ലാം ജീവികൾ. അപ്പോൾ ഡാർവിൻ തന്നെ പറയുന്നുണ്ട്, ഒരു വലിയ പൂ കണ്ടിട്ട് അതിനകത്ത് തേൻ കുടിക്കണമെങ്കിൽ ഏതാണ്ട് ഇത്രയും നീളമുള്ള കൊമ്പുള്ള ഒരു ജീവി ഉണ്ടാകണം എന്ന് ഡാർവിൻ പറഞ്ഞു വെച്ചിട്ട് പോയി. അതാ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയത്തിനകത്ത് കാണുന്നത്. ഇത്രയും കൊമ്പുള്ള ജീവി ഉണ്ടെങ്കിലേ ഇതിനകത്തൂടെ കൊമ്പ് എടുത്തിട്ട് അതിനകത്ത് പൂമ്പടി ശേഖരിക്കാൻ പറ്റുള്ളൂ.
പക്ഷെ അങ്ങനെ ഒരു ജീവി അവരാരും കണ്ടില്ല. പക്ഷെ ഡാർവിൻ പറഞ്ഞു അങ്ങനെ ജീവി ഉണ്ടായേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പരാഗണം നടക്കത്തില്ല. പിന്നീട് ഡാർവിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ജീവിയെ കണ്ടെത്തുകയും അതിന് കൊമ്പിന് ഇത്രയും നീളമുണ്ടെന്ന് കാണുകയും ചെയ്യും. എല്ലാം ക്രോസ് വേൾഡ് പസിൽ പോലെയാണ്. ജീവി പിന്നെ ജീവി അന്ന് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല, അത്രേ ഉള്ളൂ. നമ്മൾ കാണാത്തതൊന്നും അവിടെ ഇല്ല എന്ന് പറയാം. കാര്യം ഇതൊക്കെ ഒരു ലോജിക്കാണ്. ആറ്റം എന്തുകൊണ്ടാണ് ന്യൂട്രൽ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവശ്യമായും അതിനെ നെഗേറ്റ് ചെയ്യുന്ന ഒരു എതിർ ചാർജുള്ള കണം, ഒരു സാന്നിധ്യം ആറ്റത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. അതെന്തോ ആയിക്കോട്ടെ, അതാണ് ഇലക്ട്രോൺ പിന്നീട് കണ്ടുപിടിച്ചത്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. താങ്ക് യു.